നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ സത്യത്തിൽ ഇറാൻ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ തിരിച്ചു കാണിക്കാനായി പലതരത്തിലുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാന്റെ രോമത്തെ പോലും തുടരാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വാർത്തകളൊക്കെ തന്നെ പലയിടത്തു നിന്നും വരുന്നുണ്ട് പക്ഷെ കാര്യങ്ങൾ അങ്ങനെ അല്ല എന്ന് വ്യക്തമാകുന്ന ഘട്ടത്തിലൂടെ നീങ്ങുകയാണ് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി വന്ന അപ്ഡേഷൻസ് അനുസരിച്ച് ഖമേനയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസമേ പുറത്തുവന്ന വാർത്തയാണ് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ തുടരുന്നു എന്ന് വ്യക്തമാകുമ്പോൾ നെതന്യാഹു കഴിഞ്ഞ ദിവസം പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു എന്നാൽ നെതന്യാഹുവിന്റെ സംസാരത്തെ പോലും ഖണ്ണിച്ചുകൊണ്ട് കാണികൾക്കിടയിൽ നിന്നും ആക്രോശിച്ച ഒരു യുവാവ് കടന്നുവരികയുണ്ടായി സത്യത്തിൽ അവിടെ ഒന്ന് നദന്യാഹു നിശബ്ദനാവുകയായിരുന്നു കാരണം ഒരച്ഛൻ മരണപ്പെടുന്ന വേദന ഒരച്ഛനെ ഇല്ലാതെയാകുന്ന വേദന നന്നായി തന്നെ അതുകൊണ്ട് തന്നെ ആ യുവാവിന്റെ വേദന അതേപടി തന്നെ കേട്ടു നിൽക്കാൻ നദന്യാഹുവിന് കഴിഞ്ഞിട്ടുള്ളൂ ബന്ദികളെ മോചിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം ഇനിയും ഇസ്രായേലിന്റെ മുന്നിൽ ബാക്കി നിൽക്കുകയാണ് മൊസാ തലവനോട് യൂറോപ്പും ആ ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ ഇറാന്റെ ആത്മീയ നേതാവ് അയിത്തുള്ള അലി ഖമേനി ആദ്യ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇസ്രായേൽ നടത്തിയ ആക്രമണം അതിശയപ്പെടുത്തുകയോ ചെറുതാക്കുകയോ ചെയ്യരുത എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസ്താവന പുറത്തുവരുന്നത് എന്നാൽ ഇസ്രയേലിനെ തിരിച്ചാക്രമിക്കുക എന്നുള്ള വെല്ലുവിളി ഖമേനെ നടത്തിയിട്ടുമില്ല ഇസ്രയേൽ വിചാരിക്കുന്നതിലും അപ്പുറത്താണ് എന്നും ചെറുതായി കാണരുത് എന്നും സൂചനകളുള്ള ഐത്തുള്ള അലി ഖമേനിയുടെ ഇപ്പോഴത്തെ പ്രസ്താവന ഒരു തലകുരിക്കൽ എന്നും തിരിച്ചടി അംഗീകരിക്കുന്നു എന്നുമുള്ള തരത്തിലും വ്യാഖ്യാനങ്ങൾ വരുന്നു സാധാരണ ഐത്തുള്ള അലി ഖമേനി ഇത്തരം പ്രസ്താവനകൾ ഈ ഇറക്കുമ്പോൾ അണികളിലും ഇസ്ലാമിക വിശ്വാസികളിലും ആവേശം വാനോളം വിതറുക ചെയ്യും മതമൗലികവാദം കുത്തി ചെയ്യുമായിരുന്നു മാത്രമല്ല പല വാക്കുകളും ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തിന്റെ വാക്കുകളൊക്കെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് വെല്ലുവിളികൾ നടത്തുകയും യുദ്ധ വഴികൾ വിവരിക്കുകയും ഒക്കെ ചെയ്യാറുമുണ്ട് എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണം ഏറ്റുവാങ്ങിയ ശേഷം ഖമേനി ആകെ ഒന്ന് മയപ്പെട്ടു എന്നും തണുത്തു എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി തുടരുന്നതിനിടെ രണ്ട് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദൽ ഫത്താഹ് എൽ ഗാസയിൽ ബന്ദികളാക്കിയ നാലു പേരുടെ മോചനം സാധ്യമാക്കുക ഇതിന്റെ ലക്ഷ്യം ബന്ദികളെ വിട്ടയക്കുന്നതും പൂർണ്ണ വെടിനിർത്തലിന് വഴിയൊരുക്കുന്നതുമായ നിർദ്ദേശമാണ് അൽ സീസി മുന്നോട്ടു വച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഗസായുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള മധ്യസ്ഥ ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അബ്ദുൾ ഫത്താഹ് അൽ സർക്കാർ ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ദേശീയ താൽപര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് എന്ന യു എസ് നിർദ്ദേശപ്രകാരമല്ല എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുകയാണ് അത് എപ്പോഴും അങ്ങനെ ആയിരിക്കുന്നുവെന്നും അങ്ങനെ തന്നെ തുടരുമെന്നും അദ്ദേഹം പറയുകയാണ് അതായത് ഈ അമേരിക്ക വരച്ച വഴിയല്ല ഇസ്രായേൽ പോകുന്നത് എന്നത് തുറന്നടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത് യു എസിന്റെ സമ്മർദ്ദ പ്രകാരമാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളും എണ്ണ സംഭരണികളും ഇസ്രായേൽ ആക്രമിക്കാതിരുന്നത് എന്നുള്ള മാധ്യമ വാർത്തകളെയും രതന്യാഹുവിന്റെ ഓഫീസ് നിഷേധിച്ചിരുന്നു ഇറാന്റെ ആണവ മേഖലയിൽ ആക്രമണം നടത്തരുത് എന്ന് ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നതായി യു എസ് അവകാശപ്പെട്ടിരുന്നു സൈനിക കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നും ഇതോടെ സംഘർഷത്തിന് അന്ത്യമാകുമെന്നുമാണ് പ്രതി െന്നും കഴിഞ്ഞ ദിവസം യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു ഇറാനിലെ മിസൈൽ ഫാക്ടറികൾക്കും മറ്റ് പ്രദേശങ്ങൾക്കും നേരെ പുലർച്ചയ്ക്ക് മുൻപായി മൂന്ന് ഘട്ടമായാണ് ഇസ്രയേൽ ആക്രമണം ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ എന്ന് ഇറാൻ വ്യക്തമാക്കുകയായിരുന്നു രണ്ട് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഹമാസിന്റെ പക്കലുള്ള നാല് ഇസ്രയേലി ബന്ദികളെ ഫലസ്തീൻ തെളിവുകാർക്ക് പകരമായി കൈമാറും തുടർന്ന് പൂർണ്ണ വെടിനിർത്തലും ഗാസയിലേക്ക് സഹായവും ലക്ഷ്യമിട്ട് പത്ത് ദിവസത്തിനുള്ളിൽ കൂടുതൽ ൻ പ്രസിഡന്റിനോടൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അബ്ദുൾ ഫത്താഹ് അൽ സീസിയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്ന പത്ത് ദിവസത്തിനുള്ളിൽ സ്ഥിരമായ വെടിനിർത്തൽ കരാറിൽ എത്തുന്നതിനായി ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും അബ്ദുൾ ഫത്താഹ് അൽ സീസിൽ ഫത്താഹ് അൽ സീസിയുടെ നിർദ്ദേശത്തോടെ ഇസ്രായേലോ ഹമാസോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ നിർദ്ദേശങ്ങൾ ഹമാസ് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒരു ഫലസ്തീനിയൻ ഉദ്യോഗസ്ഥൻ റോയിറ്റേഴ്സിനോട് പ്രതികരിച്ചു എന്നാൽ ഏത് കരാറും യുദ്ധം അവസാനിപ്പിക്കുകയും ഇസ്രായേൽ സൈന്യത്തെ ഗാസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കണമെന്നും വിശദീകരിച്ചു നേരെ ഇസ്രായേൽ ഒക്ടോബർ ശനിയാഴ്ച നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയെന്നോണം ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന ലബനിൽ നിന്നും അയച്ച റോക്കറ്റുകൾ തകർത്ത ഇസ്രായേൽ ഹിസ്ബുള്ള ലബനിൽ നിന്നും അയച്ച ഏകദേശം ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട് അയൻഡോം എന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഹിസ്ബുള്ള അയച്ച മിസൈലുകൾ തകർത്തത് ഇത് ഇറാനെതിരെ ഇസ്രായേൽ ഒക്ടോബർ നടത്തിയ ആക്രമണത്തിലുള്ള ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയുടെ പകരം വീട്ടിലാണ് ഇറാൻ ഇസ്രയേലിനെതിരെ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചതിന്റെ പ്രതികാരമെന്നോണമാണ് ശനിയാഴ്ച ഇസ്രയേൽ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചത് അതേസമയം യുദ്ധകാർമേഗങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ഇന്ത്യയ്ക്കും ആശങ്ക തന്നെയാണ് പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടുന്ന യുദ്ധകാർമേഗം ഇന്ത്യയെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട് ഇറാൻ പിന്തുണയുള്ള ലബനലിലെ ഹിസ്ബുള്ള ഫലസ്തീനിലെ ഹമാസ് യമൻ ഹൂദി എന്നിവർ ഇസ്രയേലിനും അമേരിക്കക്കുമെതിരെ പ്രത്യാക്രമണങ്ങൾ നടത്തിയേക്കാമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇത് മധ്യേഷ്യയിലാകെ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ ചരക്ക് നീക്കങ്ങളും അന്താരാഷ്ട്ര വ്യാപാരങ്ങളും സ്തംഭിക്കും ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് മേഖലയെ തള്ളി നീക്കും ഇതെല്ലാം മുന്നിൽ കണ്ടാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന യു എസ് പരസ്യ പ്രസ്താവന നടത്തിയത് ഇസ്രയേലിനെതിരെ മിസൈലുകൾ അയക്കാൻ സാധ്യതയുള്ള ഇറാന്റെ കേന്ദ്രങ്ങളെയാണ് ഇസ്രയേൽ ബോംബ് ിൽ തകർത്തത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഇന്ധനം നൽകുന്ന കേന്ദ്രങ്ങളാണ് തകർക്കപ്പെട്ടത് എന്ന് പറയുന്നു ഇറാന്റെ മിസൈൽ നിർമ്മാണ യൂണിറ്റ് അടക്കം ഇരുപത് കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ തകർത്തത്